2 കോടി രൂപ വില വരുന്ന സ്വർണ്ണ വെള്ളരി കൈവശമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വ്യാജ സ്വർണം നൽകി തട്ടിപ്പ് നടത്തിയ കേസിൽ മലപ്പുറത്ത് 3 പേർ പിടിയിൽ. കായംകുളത്തെ പള്ളിയിലെ ഇമാമിന്റെ പരാതിയിൽ പൊന്നാനി പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. സ്വർണ്ണ ഗോളകയും സ്വർണ്ണ വെള്ളരിയും കയ്യിലുണ്ട് എന്ന് വിശ്വസിപ്പിച്ച് വ്യാജ സ്വർണം നൽകി തട്ടിപ്പ് നടത്തിയ കേസിലാണ് പ്രതികൾ അറസ്റ്റിലായത്. കൊണ്ടോട്ടി നെടിയിരിപ്പ് സ്വദേശി ഹമീദ്, ഗുഡലൂർ സ്വദേശികളായ കൈപ്പഞ്ചേരി സൈതലവി, കുഴിക്കലപ്പറമ്പ് അഷ്റഫ് എന്നിവരെയാണ് പൊന്നാനി പോലീസ് പിടികൂടിയത്. സംഘത്തിന്റെ തട്ടിപ്പ് രീതിയിൽ കുടുങ്ങിയിരുന്നത് ജ്വൽസന്മാരും ഉസ്താദുമാരുമായിരുന്നു. കായംകുളം പള്ളിയിലെ ഇമാം നൽകിയ പരാതിയിലാണ് തട്ടിപ്പുകാർ പിടിയിലായത്. കൊടുങ്ങല്ലൂരിലെ മറ്റൊരു ഇമാമിനെ കബളിപ്പിക്കാനുള്ള സംഘത്തിന്റെ നീക്കമാണ് കേസിൽ പോലീസിനെ പിടിവള്ളിയായത്. ഈ പണം കൈമാറിയ ശേഷം കാറിൽ വെച്ചിട്ട് അവർ സ്വർണത്തിന്റെ ഗോളക കൊടുത്തു. ആ സ്വർണത്തിന്റെ ഗോളകാണ് ഈ സ്വർണരൂപത്തിൽ. പിന്നീട് അയാൾ തിരിച്ചു പോകുന്ന സമയത്ത് ഏകദേശം പാലപ്പെട്ടി ഭാഗത്ത് തുറന്നു നോക്കുമ്പോഴാണ് ഇത് സ്വർണവുമല്ല ചെമ്പും പോലുമല്ല മറ്റേതോ ലോഹമാണ്, യാതൊരു വിലയുമില്ലാത്തതെന്ന് പറഞ്ഞത്. അങ്ങനെ ഇരിക്കെ ഇദ്ദേഹം കുറെ ആലോചിച്ച ശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു ധൈര്യം സംഭവിച്ച് സ്റ്റേഷനിൽ പരാതിയിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ വന്നു. വിവരങ്ങളെല്ലാം എഴുതിയെടുത്തു. ഇദ്ദേഹം ഒരു പേപ്പർ കട്ടിംഗ് ആയിട്ടാണ് വന്നത്. സാർ, ഇതേപോലെയുള്ള മുമ്പത്തെ കേസുകളിൽപ്പെട്ട ആളുകളെ ആരൊക്കെയോ ഫോട്ടോ അയച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുണ്ട് എന്ന് പറഞ്ഞു. സ്വർണ്ണ വെള്ളരി വാങ്ങാനെന്ന് വിശ്വസിപ്പിച്ച് സംഘത്തെ നിലമ്പൂരിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ഇമാമിന്റെ കാർ ഡ്രൈവറായി പോലീസ് ഉദ്യോഗസ്ഥൻ മഫ്തിയിലെത്തി. തൊട്ടുപിറകെ മറ്റൊരു വാഹനത്തിൽ മഫ്തിയിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരും എത്തി. തുടർന്ന് സംഘത്തെ പിടികൂടുകയായിരുന്നു. 2 കോടി രൂപ വിലയുള്ള സ്വർണ്ണഗോളകയും സ്വർണ്ണ വെള്ളരിയും വിൽപ്പനയ്ക്കുണ്ട് എന്ന് പറഞ്ഞാണ് പ്രതികൾ വ്യാജസ്വർണം നൽകി കബളിപ്പിച്ചിരുന്നത്. പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കൈരളി ന്യൂസ്, മലപ്പുറം.